ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്കൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് എത്ര ഒട്ടും അറിയാത്തവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും പുഡിങ് ആക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ടഫൊന്നുമല്ല നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ചിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ചിക്കുണ്ട് അത് നമുക്ക് തോലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ട് അത് അവിടെ മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ചൈന ഗ്രാസ് ഇതാണ് കേട്ടോ ചൈന ഗ്രാസ് നമുക്ക് 10 ഗ്രാമിൻ്റെ പാക്കറ്റ് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്കിത് കിട്ടും അങ്ങനെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മുറിച്ചിട്ടിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് കുതിർത്താൽ മതി അപ്പോൾ നമുക്ക് തീമ വെച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മെൽട്ടായി കിട്ടും ഇനി ഇതാ ഞാൻ ഒരു പാക്കറ്റ് പാലിൻ്റെ അളവിലാണ് കാണിക്കുന്നത് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് കറക്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പാല് തണുത്തതാണ് ചൂടുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഇതാ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും ഒരുമിച്ച് അടുപ്പിലേക്ക് മാറ്റാം ഒരടുപ്പിൽ നമ്മൾ പാൽ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ നമ്മൾ ചൈന ഗ്രാസും കൂടി വെച്ചിട്ടുണ്ട് ഇതാ പാലൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇല്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതാ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് ഇതേപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് നമ്മൾ ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇങ്ങനെ ആയിട്ട് കിട്ടും അങ്ങനെ ഇതാ പാല് പഞ്ചസാരെല്ലാം നന്നായിട്ട് മെൽട്ടായി മിൽക്ക് മെയ്ഡെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് ഒരു തിളക്കാൻ പോകുന്ന ആ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാവാൻ അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഇട്ടപാട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കിയിട്ട് ആ ചൈന ഗ്രാസ് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം കണ്ട ആ ഒരു കട്ടകളെല്ലാം അലിഞ്ഞു പോയില്ലേ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇനി 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര നിങ്ങളെടുത്ത് മിൽക്ക് മേഡില്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട മിൽക്ക് മേഡാണ് ഇഷ്ടമെങ്കിൽ അതും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്താൽ മതി ഞാൻ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ പുഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് തന്നെയാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും പിന്നെ ഒരു ഇതും ഉണ്ടാവും ടെസ്റ്ററും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരിക്കലും സ്കിപ്പാകരുത് ഇനി ഇതാ പാലെല്ലാം നല്ലോണം മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ചിക്കു മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം തന്നെ നമ്മുടെ പാലിൻ്റെ കളറെല്ലാം മാറി ചിക്കുവിൻ്റെ ഒരു കളറെല്ലാം ആയി വരും നന്നായിട്ട് 1-2 മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ചിക്കു ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓണിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ കട്ടകളെല്ലാം ഉണ്ട് അത് നമുക്ക് പിന്നെ അരിക്കുന്ന സമയത്ത് അത് മെൽട്ടായി വന്നോളും അപ്പോൾ ഇതാ നമ്മുടെ ചിക്കു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഭയങ്കര സിമ്പിളാണ് എത്ര അറിയാത്തവർക്കും വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇനി ഇതാ നമുക്ക് ഒരു പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഇതേപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരിക്കുന്നത് എന്തിനു വെച്ചാൽ ചിലപ്പം ചൈന ഗ്രാസിൻ്റെ എല്ലാം ഒരു കട്ടക്കട്ട ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് ഇതായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് അരിക്കണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കണ്ട ചിക്കുൻ്റെ എല്ലാം വേസ്റ്റ് ഇതിലുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കുവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളനീർ എന്ത് വേണമെങ്കിലും എടുക്കാട്ടാം എല്ലാം ഇതേപോലെ റെഡിയാക്കി നോക്ക് നിങ്ങൾക്ക് എത്ര അറിയില്ലെങ്കിലും ഇതേപോലെ ചെയ്തിട്ട് എന്തായിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി ഇതാ ഞാൻ കുറച്ച്
അണ്ടി അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചുപാടന്നെ ഇട്ട് കൊടുക്കുക. അത് കുറച്ചൊന്ന് അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്ക് പുഡിങ് സെറ്റായി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതൊന്ന് കടിക്കുന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പുഡിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വന്ന് ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഡെക്കറേറ്റിങ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് മുമ്പേ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്ത് മുകളിൽ ഇട്ട് കൊടുക്കുന്നതെല്ലാം അടിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ആ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതൊന്നും മുകളിൽ കാണൂല, അതെല്ലാം തായിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാറി ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഡെക്കറേറ്റിങ് ചെയ്ത് കൊടുക്കൂന്ന് പറയുന്നത്. അപ്പം ഞാനിതാ നന്നായിട്ട് ചൂടായിരുന്ന സമയത്ത് കുറച്ച് കാഷ്നട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡെക്കറേറ്റിങ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റ് കൂടിയെല്ലാം വേണമെങ്കിൽ പിന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും നെഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളെ മൈൻഡിൽ ഇല്ല പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഞാനിതാ കുറച്ച് കാഷ്നട്ട് പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ചിക്കു ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് അത് ചെറിയ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് പറ്റുമോ എന്നെല്ലാം വിചാരിക്കുന്നവർ എന്തായിട്ടും ഇത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് എന്തായിട്ടും ഫീഡ്ബാക്ക് വന്നിട്ട് പറയുക കേട്ടോ. കൂടെ തന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഇനി ഇത് കുറഞ്ഞതൊരു 3-2 മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിലോട്ട് വെക്കാം, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. ഞാനിതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ക്ലിംഗ് റാപ്പൊന്നും ഇല്ലെങ്കിൽ ഒന്നും മൂടി വെക്കണമെന്നേ ഇല്ല. നിങ്ങൾക്ക് ഇനി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് മൂടിക്കൊടുക്കുക. മൂടി വെച്ചാലും മൂടി വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ ഇതാ ഒരു 2-3 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 1 കപ്പിന് 1 ചേനാഗ്രാസെല്ലാം കറക്റ്റാണ്. അങ്ങനെ ഇതാ ഞാൻ നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്ത് കാണിച്ചു തരാം. നന്നായിട്ട് സെറ്റായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട സ്പൂണിലെടുക്കുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഒരു 3 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്ന ചേനാഗ്രാസിൻ്റെ എല്ലാം കറക്റ്റ് അളവ് ഉണ്ടെങ്കിൽ നമുക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇളനീറോ റംബൂട്ടാൻ പിന്നെ അതുപോലെ തന്നെ അനാറ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇതുപോലെ പുതുപുത്തൻ വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.